അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ മൈ ലൈഫാണ്. ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു ഉച്ച കഴിഞ്ഞ് വരെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു, പിന്നെ മീൻ മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുവാണ്. ഇനി അതെല്ലാം ചെയ്യണം. പിന്നെ നമ്മൾ ഇത്രയും ദിവസം നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഗപ്പി മീൻ കൊണ്ടുവന്ന കേട്ടോ. അതിപ്പോൾ അത് ഇടാനായിട്ടുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെ കുപ്പിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ പാത്രം എല്ലാം കഴുകണം. ഒരുപാട് ജോലിയായിട്ടോ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട്. പിന്നെ എൻ്റെ ഇത് 2021 ആദ്യത്തെ ഡേ മൈ ലൈഫും കൂടിയായിട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ അതും കൂടെ നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തു കേട്ടോ ഇത്. അപ്പോൾ അതേ കഞ്ഞിയൊക്കെ ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഊറ്റിയെടുത്തു. ഇപ്പോൾ അയില അതെല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് കറിയൊന്നും വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വറുത്തെടുക്കാനായിട്ട് എടുത്തു അയില കുറച്ച്. കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനത് അതൊന്ന് പുരട്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം കേട്ടോ വറക്കത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാലോ ചെയ്യാവില്ലോ. അതുകൊണ്ട് എളുപ്പത്തിനുള്ള മാർഗ്ഗം കേട്ടോ നോക്കിയത്. അപ്പോൾ ദേ ഇതുപോലെ എല്ലാം കൂടെ തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ദേ ഇപ്പോൾ ഞാൻ വറക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം ഇപ്പം തന്നെ സമയം ഒരുപാടായിരുന്നു. രാവിലെ അവൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം അങ്ങ് പോയിരുന്നു. പിന്നെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് താമസിച്ചായിരുന്നു കേട്ടോ എണീറ്റതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ദേ ഇത് മീനെല്ലാം വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കിടന്നാകുന്ന സമയത്ത് നമ്മൾ പോയപ്പോഴത്തേക്കിന് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും കൂടെ അത് മൊത്തം നശിപ്പിച്ച് കളയും. അപ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കേട്ടോ. ഇതേ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഏട്ടൻ്റെ അമ്മ മേടിച്ച് തന്നായിരുന്നു ഇത്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്തോ കാര്യങ്ങൾ മേടിച്ചാലും ഇപ്പോൾ നിങ്ങളെ വീഡിയോയിലോ ആയാലും കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാട്ടോ ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അമ്മ മേടിച്ച് തന്നെ കേട്ടോ. അതിനകത്ത് ഇതുപോലത്തെ ചെറിയ ബൗളുണ്ടായിരുന്നു, അതൊരു നാലെണ്ണം, എല്ലാം നാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ പ്ലേറ്റ്, അതും ഇതുപോലെ തന്നെ നാലെണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയും കുറച്ചും കൂടെ വലിയ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ, അതും നാലെണ്ണം കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്ലേറ്റൊന്നും നമുക്കിവിടെ ഇല്ലായിരുന്നു. അപ്പം ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ മേടിച്ച് തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് ഇത് നാലെണ്ണം കേട്ടോ ഉള്ളത്. നല്ല രസമായിരുന്നു, നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിനെന്തോ 1000 എത്രയോ രൂപ ആയിട്ടുണ്ട്, എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോയും കൂടെ ഇട്ടത്. അപ്പോൾ ദേ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വെച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണമല്ലോ. പിന്നെ നോക്കുമ്പോഴത്തേക്കിന് കുറച്ച് നമ്മൾ ഉറയ ഒഴിച്ചിട്ട് പോയാൽ കുറച്ച് മോരും കൂടി ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കാച്ചാന്ന് വെച്ചിട്ട് കുറച്ച് തേങ്ങയും പിന്നെ അതിലേക്ക് 2 ഉള്ളിയും 1 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ ജീരകവും പിന്നെ മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ തൈര് കുറച്ച് തൈര് തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്തുവാ ഒന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാറില്ല. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിക്കകത്തോട്ട് എണ്ണയൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ മോര് കാച്ചുമ്പോഴത്തേന് കുറച്ച് ഉലുവായും കൂടി ഇടും കേട്ടോ. ഉലുവായും ഇട്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് പിന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുന്നത് പോലെ, അന്ന് തിളപ്പിക്കത്തില്ല, കുറച്ച് തിളപ്പിക്കുന്ന പോലെ വരും. അതിനുശേഷം മോരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകത്ത് മാത്രമേ ഉള്ളൂ, തിളപ്പിച്ചെടുക്കത്തേ ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഞാൻ താഴെ വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ മോര് കറി ഇവിടെ റെഡിയായിട്ട്, നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തെ ഊണും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പാടവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പായിട്ട് നിൽക്കുക കേട്ടോ. അത് ഞാൻ ചുമ്മാതെ ഇതിൻ്റെ അവസാനം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച്, കാണാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 2 വശത്തും ഇതുപോലെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുക കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
അപ്പം ഇത് നെല്ലെല്ലാം ഇതായിട്ട് നന്ന പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഈ കൊച്ചു ഡേ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.